ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് അഖിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നേക്കുന്ന പറഞ്ഞു നമ്മൾ പ്രൊപ്പല്ലർ ആഡ്സിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ പാർട്ട് വൺ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനലിലെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, കാരണം ടെക് ചാനലായതുകൊണ്ടായിരിക്കാം മലയാളികൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ഇംഗ്ലീഷ് ചാനലൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ വല്ല കാര്യങ്ങളോ ഓൺലൈനിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളവർ എന്തൊക്കെ സ്റ്റെപ്സാണ് വേണ്ടതെന്നൊക്കെ അറിയാനുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ സൈറ്റ് സന്ദർശിക്കുക. സൈറ്റിൻ്റെ പേര് റാങ്ക്ലിഷ് എന്നാണ് സൈറ്റിൻ്റെ നെയിം. ഈ സൈറ്റിൻ്റെ നെയിം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അത് മാത്രമല്ല നമ്മുടെ പ്രൊപ്പല്ലർ ആഡ്സിൻ്റെ സൈനപ്പ് ലിങ്ക് ഞാൻ ഈ ഇതിലൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊപ്പല്ലർ ആഡ്സ് കണക്ട് ചെയ്യുന്നതാണ്, നിങ്ങളുടെ സൈറ്റിൽ ആഡ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ ഈ വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് ഏണിങ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ടോപ്പ് 3 അഡ്വർടൈസ്മെൻറ്റ് കമ്പനി ഫോർ പബ്ലിഷേഴ്സ് അങ്ങനെ കുറേ എങ്ങനെ ബ്ലോഗ് നിർമ്മിക്കാം, പിന്നെ എങ്ങനെ ആഡ്സൻസായിട്ട് ലിങ്ക് ചെയ്യാം, എങ്ങനെ ഇൻഫോ ലിങ്ക്സ് ആയിട്ട് പൈസ ഉണ്ടാക്കാം, ആഡ് ഫ്ലൈ വഴി എങ്ങനെ പൈസ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഞാൻ. ഒരുപാട് കണ്ടൻറ്റ് ഞാൻ ഈ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ വായിക്കുക. കൂടാതെ നമ്മളൊരു പുതിയൊരു പേജ് കൂടെ തുടങ്ങിയിട്ടുണ്ട്, അതാണ് PHP സ്ക്രിപ്റ്റ് ഡൗൺലോഡ്. അപ്പോൾ PHP സ്ക്രിപ്റ്റ് ഡൗൺലോഡ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് ഓട്ടോ ലൈക്കർ, ഓട്ടോ പോസ്റ്റർ തുടങ്ങിയ ആപ്ലിക്കേഷൻ്റെയൊക്കെ സ്ക്രിപ്റ്റാണ് നമ്മൾ ഈ വെബ്സൈറ്റിലൂടെ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ. അപ്പോൾ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ നിങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഏത് സ്ക്രിപ്റ്റാണോ ഡൗൺലോഡ് ചെയ്തത് ആ വെബ്സൈറ്റായിട്ട് മാറും. ഓട്ടോ ലൈക്കറാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു ഓട്ടോ ലൈക്കറായിട്ട് മാറും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വെബ്സൈറ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടും താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ ഈ വെബ്സൈറ്റ് ചാനൽ സന്ദർശിക്കുക. ആ ചാനലിന് നമ്മുടെ ലിങ്ക് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ നെയിം rankwish.ml. അപ്പോൾ സോറി ഫ്രണ്ട്സ്, നെറ്റ്വർക്ക് സ്ലോ ആണ്, അതാണ് നിങ്ങൾ കാണുന്നത്, ക്ഷമിക്കുക. അത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പ്രൊപ്പല്ലർ ആഡ്സിൽ വഴി ഏണിങ്സ് ഉണ്ടാക്കാവുന്നതാണെന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പ്രൊപ്പല്ലർ ആഡ്സിൽ സൈനപ്പും മറ്റ് ആഡ് വെബ്സൈറ്റ് കണക്ട് ചെയ്യാം എന്നുള്ളതെല്ലാം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്ക് ആഡ്സ് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിന് ആഡ്സ് എങ്ങനെ നമ്മുടെ പ്രൊപ്പല്ലർ ആഡ്സ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുന്നവരാണ്, ന്യൂ ബ്ലോഗേഴ്സ് ആണെങ്കിൽ ന്യൂ വെബ്സൈറ്റ് ഉള്ളവർക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ് ഈ സെക്കൻഡ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് മൊത്തം ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കൂടുതൽ ലെങ്തി ആക്കാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊപ്പല്ലർ ആഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. പ്രൊപ്പല്ലർ ആഡ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നതാണ്. പ്രൊപ്പല്ലർ ആഡ്സ് മാക്സിമൈസ് യുവർ ആഡ് റവന്യൂ, അല്ലെങ്കിൽ മോണിറ്റൈസ് ട്രാഫിക്, റെഫറൽ പ്രോഗ്രാം, ആൻറ്റി ആഡ് ബ്ലോക്ക്, കോൺടാക്റ്റേഴ്സ്, ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊപ്പല്ലർ ആഡ്സിൻ്റെ അതാണ്ട് ഈ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ലിങ്ക് ഓപ്പൺ ആക്കുക. നെറ്റ് സ്ലോ ആണ് ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ ഈ ഇത് ഇത്രയും സ്ലോ ആയ വീഡിയോ ഇത്രയും സ്ലോ ആവുന്നത്. നെറ്റ് തീരെ സ്ലോ ആണ്. ഞാൻ വീഡിയോ ഒന്ന് ചെറുതായിട്ട് പോസ് ചെയ്യാം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. പ്രൊപ്പല്ലർ ആഡ്സിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം. പ്രൊപ്പല്ലർ ആഡ്സിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ പ്രൊപ്പല്ലർ ആഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൈനപ്പും മറ്റു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലോഗിൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെനു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, പബ്ലിഷർ അഡ്വർടൈസർ. നിങ്ങളതിനകത്ത് പബ്ലിഷർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അഡ്വർടൈസർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സൈനപ്പ് ചെയ്യരുത്. അപ്പോൾ സൈനപ്പ് ചെയ്യാൻ നേരത്ത് ഇതിനൊക്കെ രണ്ട് ഓപ്ഷൻ ചോദിക്കും, അഡ്വർടൈസർ പബ്ലിഷർ. അപ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ ആഗ്രഹം, വെബ്സൈറ്റിലൂടെ പണം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ പബ്ലിഷർ കൊടുക്കുക. അഡ്വർടൈസർ എന്ന് പറയുന്നത് നിങ്ങൾ ആഡ്സ് പൈസ മുടക്കി കൊടുക്കുന്നതാണ് അഡ്വർടൈസർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഷോപ്പോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പൈസ മുടക്കി പബ്ലിഷർ അത് ഫേമസ് ആക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ അഡ്വർടൈസർ എന്ന് പറയുന്നത് പൈസ മുടക്കി അവരെ ആഡ്സ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അഡ്വർടൈസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അഡ്വർടൈസർ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വെഗേൺ ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ പബ്ലിഷർ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പബ്ലിഷർ കൊടുത്ത ശേഷം ലോഗിൻ കൊടുത്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഞാൻ കൊടുത്തു. ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവിടെ അവർ രജിസ്റ്ററിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ സക്സസ്ഫുള്ളി ലോഗിൻ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാണ് പാസ്വേഡ് എല്ലാം മാറിപ്പോയെങ്കിൽ, നേരത്തെ സൈനപ്പ് ചെയ്ത പാസ്വേഡ് മാറിപ്പോയെങ്കിൽ നിങ്ങൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ലോഗിൻ വീണ്ടും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ നെറ്റ് തീരെ സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എല്ലാവരുടെ ഞാൻ ക്ഷമ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ക്ഷമ ഒഴിക്കുകയാണ്. കാരണം നെറ്റ് ഞാൻ ഹോട്ട്സ്പോട്ട് വെച്ച് കണക്ട് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഫോണിൻ്റെ ഒരു ഹോട്ട്സ്പോട്ട് വെച്ചാണ് നെറ്റ് ഇല്ല, തീരെ കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അവൈലബിൾ ബാലൻസ് $0.606 ആണ് എനിക്ക് അവൈലബിൾ ആയിട്ട് ബാലൻസ് ഉള്ളത്. ശേഷം അപ്പോൾ ഇത് പുതിയൊരു അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലോണം ഏൺ ചെയ്യാവുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്ത് ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, എനിക്ക് $0.06 ഇപ്പോൾ കയറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ സൈറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മെനു ഓപ്ഷനിൽ വരിക, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ ശേഷം സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കുക. നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് കൊടുക്കാവുന്നതാണ്, കൂടാതെ റെഫറൽ ലിങ്ക്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല തൽക്കാലത്തേക്ക്, കാരണം അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നാണ്. ഓക്കെ, അതിനുശേഷം ഇതെല്ലാം ഞാൻ ആഡ് ചെയ്ത സൈറ്റുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് സൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു ആഡ്സ് ഉണ്ട്. അതാണെന്ന് വെച്ചാൽ സൈറ്റ് ഇല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് ആഡിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർ കയറി ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ്. സൈറ്റ് ഇല്ലാത്തവർക്കുള്ളതാണ് ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ആഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സൈറ്റിൻ്റെ നെയിം എന്ത് വേണോ അതടിച്ചു കൊടുക്കുക. ശേഷം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ചുമ്മാ ഒരു പേരടിക്കുകയാണ്. ഞാൻ സൈറ്റ് ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി എൻ്റെ സൈറ്റുകളുണ്ട്.
അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ഡൊമൈൻ, സൈറ്റിൻ്റെ ഡൊമൈൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ഈ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ ആഡ് ചെയ്യേണ്ടെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ആഡ് സൈറ്റ് കാണിച്ചു തന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് വീഡിയോ കൂടുതൽ ലെങ്തി ആവുന്നു, അതാണ് വിഷയം. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇങ്ങനൊരു കോഡ് കിട്ടും, അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു കോഡാണ്. അപ്പോൾ നിങ്ങൾ ഈ കോഡ് എന്ത് ചെയ്യണം, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിൽ വരിക. അപ്പോൾ ഞാനെൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുകയാണ്. നിങ്ങൾക്ക് ബ്ലോഗറാണെങ്കിൽ ബ്ലോഗറിലും ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ വേർഡ്പ്രസ് വെബ്സൈറ്റിലാണ് കാണിച്ചിരുന്നത്, കാരണം ബ്ലോഗറിൽ എളുപ്പമാണ് ചെയ്യാൻ, വേർഡ്പ്രസ് വെബ്സൈറ്റിലാണ് കുറച്ച് പാടും കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് കൂടുതൽ, അതാണ് ഞാൻ വേർഡ്പ്രസ് വെബ്സൈറ്റ് ചൂസ് ചെയ്തത്. ഓക്കെ, എൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി. അപ്പോൾ ഞാനതിൻ്റെ അഡ്മിൻ പാനലിൽ പോകണം. അഡ്മിൻ പാനലിൽ പോകണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഡൊമൈൻ നെയിം / /wp-admin അടിച്ചു കൊടുക്കുക, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. ശേഷം ലോഗിൻ കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഡാഷ്ബോർഡിലെത്തിയേക്കുവാണ്, വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലെത്തിയേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ വന്ന ശേഷം നിങ്ങൾ അപ്പിയറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ പോവുക. അപ്പിയറൻസ് അതിൽ അവസാനത്തെ ഓപ്ഷൻ ഉണ്ട് എഡിറ്റർ, അതിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബ്ലോഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലോഗറിൻ്റെ ലേഔട്ടിലുള്ള തീമിൽ പോയിട്ട് അവിടെ എഡിറ്റ് HTML എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എഡിറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്നത് എന്തുവാണോ അത് തന്നെ നിങ്ങളുടെ ബ്ലോഗറിലും വരുന്നതായിരിക്കും. ബ്ലോഗറിൽ എന്നിട്ട് നിങ്ങൾ ഹെഡ് എന്ന് പറഞ്ഞ് നോക്കുക. ഹെഡ് /headആണ്, /headഉം ഹെഡിൻ്റെ നടുക്കാണ് നമ്മൾ ഈ കോഡ് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് നോക്കുക. ഹെഡ് ഓൾറെഡി എല്ലാ ബ്ലോഗറിൻ്റെയും ഫ്രണ്ടിലായിട്ട് കുറച്ച് ഒരു 4-5 വരിക്കകത്ത് ഹെഡ് കാണാം. ചില തീമിനൊക്കെ ഹെഡ് കുറച്ച് ഡൗൺലായി. അപ്പോൾ നിങ്ങൾ Ctrl+F ഞെക്കി സെർച്ച് ചെയ്യുക. അപ്പോൾ വേർഡ്പ്രസ്സിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, തീം ഫംഗ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് അച്ചീവ്സ്, തീം ഫുഡർ ഉണ്ട്, തീം ഹെഡർ ഇതാണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തീം ഹെഡർ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. വേർഡ്പ്രസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ബ്ലോഗറിലാണെങ്കിൽ നിങ്ങൾ Ctrl+F ഞെക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്തുവാണോ സെർച്ച് ചെയ്യുക. ഹെഡ് എന്ന് പറയുമ്പോൾ Ctrl+F ഞെക്കുമ്പോൾ ഒരു പോപ്പ് ബോക്സ് ഇവിടെ സൈഡിലെ മുകളിലായിട്ട് വരും, അവിടെ ഹെഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ശേഷം എൻ്റർ കൊടുക്കുക. നേരത്ത് നിങ്ങളുടെ ഹെഡ് സെക്ഷൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ തീം ഹെഡർ സെലക്ട് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാണ്ട് ഇവിടെ ഹെഡർ സെക്ഷൻ ദാണ്ട് ഹെഡർ സെക്ഷൻ താണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഹെഡ്. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് നമ്മൾ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എൻ്റർ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ലൈൻ വരും. അപ്പോൾ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുക കോഡ്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്താണ് കോഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് കോഡ്. അപ്പോൾ കോഡ് പേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങളിവിടെ താഴെ വന്ന് അപ്ഡേറ്റ് ഫയൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. വേർഡ് പ്രസ്സിലാണെങ്കിൽ നിങ്ങളവിടെ മുകളിലായിട്ട് സേവ് തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ എനിക്കൊരു എറർ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇത് കാരണം ഇത് ഇപ്പോൾ സെക്യൂർഡ് സൈറ്റാണ്, അപ്പോൾ ഇത് ഞാൻ അൺസെക്യൂർഡ് ആക്കണം, എന്നാൽ മാത്രമേ എനിക്കിത് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഞാൻ ഒരു ക്ലൗഡ് ഫ്ലെയർ ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് മെസ്സേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ചേഞ്ച് സി പാനലിൽ കുറച്ച് ചേഞ്ചസ് വരുത്താത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരില്ല, കാരണം ഇത് ഇപ്പോൾ ഞാൻ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു എറർ മെസ്സേജാണ്. അപ്പോൾ നിങ്ങളിത് പേസ്റ്റ് ചെയ്ത ശേഷം അപ്ഡേറ്റ് ഫയൽ കൊടുക്കുക. നേരത്തെ നിങ്ങളുടെ അപ്ഡേറ്റ് ഫയൽ തീം അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ശേഷം നിങ്ങളുടെ സൈറ്റിൽ വന്ന ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റ് ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞ് വരും. ഇപ്പോൾ ഞാൻ വെരിഫൈ എഴുതിയിട്ടില്ല, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞ മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സൈറ്റ് എന്തായാലും ആഡ് ചെയ്യുന്നില്ല, കാരണം അത് ഇനി എസ് 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 സർട്ടിഫിക്കേണ്ട വെബ്സൈറ്റ് സൈറ്റ് വെരി നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വെരിഫൈ ശേഷം ഇത്രയും ഓപ്ഷൻസ് ചെയ്ത ശേഷം അപ്ഡേറ്റ് ഫയൽ കൊടുത്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റ് ഇസ് വെരിഫൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോ ലൈൻ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ സൈറ്റിൻ്റെ ഒരു ആഡ്സ് എടുത്തുതരാം. ഓക്കെ, നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവർ ഇതുപോലെ ഒരു മിനിറ്റ് ഇതൊന്നും വെരിഫൈ ആയിട്ടില്ല. അഞ്ചാറ് വെബ്സൈറ്റ് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല ഗൈസ്, അതാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയും സൈറ്റുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാതാണ്ട് ഇതൊരു വെബ്സൈറ്റാണ്, ഇതിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ വെരിഫൈഡ് ആണ്, നിങ്ങൾക്ക് കാണാം വെരിഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾ വെരിഫൈ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇങ്ങനൊരു ഓപ്ഷനിലായിട്ട് വേണം കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് സോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് സോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് സോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആഡ് ഫോർമാറ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പോപ്പ് ആഡ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു ആഡ് ഫോർമാറ്റ്, ഏണിങ്സ് കൂടാൻ വേണ്ടിയുള്ള ഒരു ആഡ് ഫോർമാറ്റ് അതാണ് പോപ്പ് ആഡ്സ്. ഡിഫോൾട്ടായിട്ട് പുഷ് നോട്ടിഫിക്കേഷൻ ആണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേണ്ട രണ്ടാമത് കിടക്കുന്നതാണ് പോപ്പ് ആഡ്സ്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെയിം കൊടുക്കുക, ആഡ് വൺ എന്ന് പറഞ്ഞ നെയിം കൊടുത്ത ശേഷം താഴെ എഴുതുക. അപ്പോൾ നമുക്ക് ഒരു പ്രിവ്യൂ കാണിക്കും എങ്ങനെയാണ് ഈ പോപ്പ് ആഡ്സ് വർക്ക് ആവുന്നതെന്ന് പറഞ്ഞ്. അവസാനം മോണിറ്റൈസ് വിസിറ്റേഴ്സ് വിത്ത് ആഡ് ബ്ലോക്കിംഗ് ഇസ് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത ശേഷം ക്രിയേറ്റ് സോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു ഓപ്ഷൻ മെസ്സേജ് ഉണ്ട്, വെൽ ഡൺ ആഡ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു, അതുപോലെ നിങ്ങൾക്കും കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ സാധാ വേർഡ് പ്രസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ല സോറി, നിങ്ങൾ ബ്ലോഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കോഡ് PHP ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കോഡ്. ഡീഫോൾട്ടായിട്ട് JS കോഡാണ് കിടക്കുന്നത്, അപ്പോൾ ഇതല്ല കോപ്പി ചെയ്യേണ്ട. PHP സെലക്ട് ചെയ്യുക, ബ്ലോഗർ ആണെങ്കിൽ PHP സെലക്ട് ചെയ്യുക, ശേഷം ഈ കോഡ് കോപ്പി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വേർഡ് പ്രസ്സിലാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് മാനുവൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ബ്ലോഗറിൽ പേസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വേർഡ് പ്രസ്സിൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ വേർഡ് പ്രസ് സെലക്ട് ചെയ്യുക.
സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടോക്കൺ കിട്ടും, ഒരു ഫോൺ ഐഡിയും കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ വേർഡ്പ്രസ്സിൽ പോവുക. ഞാൻ സൈറ്റ് വെരിഫൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കാരണം സൈറ്റ് വെരിഫൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്, എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എസ് എൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്ലഗിൻസ് വരിക, ആഡ് ന്യൂ പ്ലഗിൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ പ്ലഗിൻസിൽ വന്ന ശേഷം ഓക്കെ ഫ്രണ്ട്സ്, ആഡ് ന്യൂ പ്ലഗിൻസ് വന്ന ശേഷം ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊപ്പല്ലർ ആഡ്സ് എന്ന് പറഞ്ഞ് ഒന്നും കൂടെ സെർച്ച് ചെയ്യുക. പ്രൊപ്പല്ലർ ആഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം പ്ലഗിൻസ് കാണാം. ഇപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ പ്ലഗിൻസ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പ്രൊപ്പല്ലർ ആഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾ കാണാം ദാണ്ടെ പ്രൊപ്പല്ലർ ആഡ്സിൻ്റെ ഒഫീഷ്യൽ പ്ലഗിൻ. അപ്പോൾ എല്ലാവരും വേർഡ്പ്രസ് യൂസർ എല്ലാവരും ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാളിന് കൊടുക്കുമ്പോഴത്തേക്കും ഇൻസ്റ്റാൾ ആവും. ശേഷം ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലഗിൻ ആക്ടിവേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സൈഡ് ബാറിൽ തന്നെ പ്ലഗിൻസിനകത്ത് പ്രൊപ്പല്ലർ ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊപ്പല്ലർ ആഡ്സിൻ്റെ പ്ലഗിൻ ഓപ്പൺ ആക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പ്ലഗിൻ ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്ന മെമ്പർഷിപ്പാണ് ഡിസബിൾ ആഡ്സ് ഫോർ ലോഗ്ഡ് ഇൻ യൂസേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ആ വെബ്സൈറ്റിൽ ഫേസ്ബുക്കിനാണൊക്കെ ലോഗിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആഡ് ബ്ലോക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഓൺ ക്ലിക്ക് പോപ്പ് ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ആക്ടിവേഷൻ ആണ്. അപ്പോൾ ഇത് ടിക് ബോക്സ് കൊടുക്കുക, ആൻറ്റി ആഡ് ബ്ലോക്കും ഇത് ടിക് ബോക്സ് കൊടുക്കുക. ശേഷം സോൺ ഐ ഡി ചോദിക്കുന്നതാണ്. ഓക്കെ, ആൻറ്റി ആഡ് ബ്ലോക്ക് ടോക്കണും ചോദിക്കും, സോൺ ഐ ഡിയും ചോദിക്കും. അപ്പോൾ നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻറ്റി ആഡ് ബ്ലോക്കും സോൺ ഐ ഡിയും. അപ്പോൾ ഇത് പോപ്പ് ആഡ്സിൻ്റെ ആണ്. ശ്രദ്ധിക്കുക, പോപ്പ് ആഡ്സിൻ്റെ ആണ് ഇത്. നിങ്ങൾ ഇവിടെ ധാരാളം ഓപ്ഷൻസ് വരും, പോപ്പ് ആഡ്സ്, മൊബൈൽ ഇൻഡസ്ട്രിയൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ ഇവിടെ പോപ്പ് ആഡ്സിൻ്റെ ആണ്, പോപ്പ് ആഡ്സിൻ്റെ ആൻറ്റി ആഡ് ബ്ലോക്ക് ആണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക, കോപ്പി ചെയ്ത ശേഷം ആൻറ്റി ആഡ് ബ്ലോക്കിൻ്റെ കോപ്പി ചെയ്ത ശേഷം ഇവിടെ കൊണ്ടുവരിക, ശേഷം പേസ്റ്റ് ചെയ്യുക. നേരത്തെ ചോദിക്കുന്നത് സോൺ ഐ ഡി ആണ്, സോൺ ഐ ഡി എടുക്കുക. സോൺ ഐ ഡി ആണ്ട് സോൺ ഐ ഡി ഇത് കോപ്പി ചെയ്യുക. ശേഷം അതുപോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്ന ശേഷം സോൺ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യുക. പോപ്പ് ആഡ്സിൻ്റെ അവിടെ തന്നെ പേസ്റ്റ് ചെയ്യണം, അല്ലാതെ മൊബൈൽ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യരുത്, എന്നാൽ വർക്ക് ആവില്ല. അതുകൊണ്ട് പോപ്പ് ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ മൊബൈൽ ഇൻഡസ്ട്രിയൽ, മൊബൈൽ ഡയലോഗ്, ഇതൊക്കെ ഓരോ ആഡ് ഫോർമാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവരെ സോൺ ഐ ഡി ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ സോൺ ഐ ഡി വേണമെങ്കിൽ ഈ സോൺ ഐ ഡി അല്ല പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ബാക്കിലോട്ട് പോവുക. ബാക്ക് ടു സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ബാക്ക് ടു സൈറ്റ് കൊടുത്ത ശേഷം ഓരോ ആഡ്സിനും ഓർക്കുക, ഓരോ ആഡ്സിനും ഓരോ സോൺ ഐ ഡി ആണ്. അതുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് സോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ പിന്നെയും കൊടുക്കുക. ശേഷം എന്തുവാണോ അവരെ ചോദിച്ചേക്കുന്നത്, നിങ്ങൾക്ക് എന്തുവാണോ വേണ്ടുന്നത്, ഇപ്പം മൊബൈൽ ഡയലോഗ് ആഡ്, അപ്പോൾ ഇതിൻ്റെ സോൺ ഐ ഡി നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഈ മൂന്നെണ്ണത്തിൻ്റെയും ആഡ് ഫോർമാറ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൊടുക്കണം. പുഷ് നോട്ടിഫിക്കേഷനും മൊബൈൽ ഡയലോഗ് എന്ന് പറയുന്ന രണ്ട് ആഡിൻ്റെയും സോൺ ഐ ഡി വേണമെങ്കിൽ
ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇതാണ്ട് പുഷ് അപ്പ് എന്ന് പറഞ്ഞതാണ്ട് ഡയലോഗ് ആഡ്, ഇതാണ്ട് ഇൻട്രസ്റ്റിൽ ആഡ്, കണ്ടോ രണ്ടെണ്ണം. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്ത ശേഷം ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റെപ്പ് തന്നെ ക്രിയേറ്റ് സോൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. കൊടുക്കാവുന്ന നേരത്ത് നിങ്ങൾക്ക് പി എച്ച് പി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത ശേഷം, പി എച്ച് പി എന്ന് പറഞ്ഞ ബ്ലോഗറിലാണ് പി എച്ച് പി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത ശേഷം കോഡ് കോപ്പി ചെയ്ത് ബ്ലോഗറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേർഡ് പ്രസ് ആണെങ്കിൽ വേർഡ് പ്രസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സോൺ ഐ ഡി രണ്ടിൻ്റെയും കോപ്പി ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത് രണ്ടിൻ്റെയും കോപ്പി ചെയ്ത ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്ന ശേഷം ഇവിടെ ആക്ടിവേഷൻ ഇത് ടിക്ക് ബോക്സ് കൊടുത്ത ശേഷം സോൺ ഐ ഡി പേസ്റ്റ് ചെയ്ത ശേഷം രണ്ടിൻ്റെയും സോൺ ഐ ഡി പേസ്റ്റ് ചെയ്ത ശേഷം താഴെ വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ചേഞ്ചസ് എന്ന ഓപ്ഷൻ ഉണ്ടോ, അത് ഈ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി സേവ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ വെബ്സൈറ്റ് വെരിഫൈഡ് അല്ല. അപ്പോൾ എറർ മെസ്സേജ് വരും സേവ് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിത് നിങ്ങൾ വെരിഫൈ ചെയ്ത വർക്ക് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ വേർഡ് പ്രസ് വെബ്സൈറ്റിൽ പ്രൊപ്പല്ലർ ആഡ്സ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യാമെന്നാണ്, എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്നാണ്. 100% ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഉടനെ ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള സംശയം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനി എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ സൈറ്റ് വെരിഫൈ ചെയ്തില്ല, അതാണ് എനിക്കൊരു പറ്റിയൊരു അബദ്ധം. അപ്പോൾ ഞാൻ അത് എസ് എൽ സർട്ടിഫിക്കറ്റ് മാറ്റിയ ശേഷമേ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൂടായിരുന്നു തോന്നുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ അത് സംശയമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ സൈറ്റിൻ്റെ ഈ പ്രോബ്ലം കാരണം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ സൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം വരില്ല, കാരണം ഞാനിത് കുറച്ച് ടെക്നിക്കൽ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വേർഡ്പ്രസ് എറർ മെസ്സേജ് വരുന്നത്. അപ്പോൾ ഞാനിത് എനിക്ക് കുറച്ച് സി പാനലിൽ വെബ്സൈറ്റിൻ്റെ സി പാനലിൽ കയറിയിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തണം, എന്നാലേ എനിക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ പല ലിങ്കുകളും എനിക്ക് തീമിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് കണക്ട് ചെയ്ത ശേഷം ആരെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആഡ്സ് കണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങളുടെ ഏണിങ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ അതാണ്ട് എനിക്ക് $0.06 കയറിയ പോലെ നിങ്ങൾക്കും കയറാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് എല്ലാം ഓപ്ഷൻ സെറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. സൈറ്റിൻ്റെ വരും സോൺ ഐ ഡി, ഏത് സോൺ ഐ ഡി പോപ്പ് ആഡ്സിനാണോ ക്ലിക്കാവുന്നത്, മൊബൈൽ ഇൻഡസ്ട്രിയൽ ആഡ്സിനാണോ ക്ലിക്കാവുന്നത്, ഡയലോഗ് ആഡ്സിലാണോ, അതുപോലെ കൺട്രീസ് ഏതാണോ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒത്തൊരു സൈറ്റാണ് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏണിങ്സ് സൈറ്റിലൂടെ ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോയി, അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം നെറ്റിൻ്റെ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ ഞാൻ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് അടുത്ത ഒരു ആഴ്ച തന്നെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ, ദിസ് മീ അഖിൽ സൈനിങ് ഓഫ്. അപ്പോൾ ഇനിയും വീണ്ടും പറയാൻ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ സൈറ്റും സന്ദർശിക്കാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പല്ലർ ആഡ്സിൻ്റെ സൈനപ്പും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ സൈൻ ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.